മംഗളയാനും ഗഗനയാനും ഒക്കെ ശേഷം ഇപ്പോൾ ചന്ദ്രയാനും ഒക്കെ ശേഷം വന്നിരിക്കുന്ന ഒരു അഭിമാന ദൗത്യമാണ് ആദിത്യ ആദിത്യ വിക്ഷേപിച്ചു ചന്ദ്രയാൻ വിക്ഷേപിച്ചു ഇപ്പോൾ ഈ ഒരു എക്സ്പോ സാറ്റിലേക്കും വിക്ഷേപണം വന്നിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ തന്നെയാണ് എല്ലാവരും എന്തൊക്കെയാണ് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് വിദ്യ പുതുവർഷത്തിലെ ഐ എസ് ആർ ഒയുടെ ഏറ്റവും ഒരു പുതിയ ചരിത്രം കുറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണം കൂടിയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ എക്സ് റേ പോളാരിമീറ്ററായ എക്സ്പോ എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണമാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ ധവാ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും നടന്നിരിക്കുന്നത് ഈ ജ്യോതിർഗോളങ്ങൾ അല്ലെങ്കിൽ തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഇവയുടെ പഠനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉപഗ്രഹം ഐ വിക്ഷേപിച്ചിരിക്കുന്നത് പി എസ് എൽ വി സി അൻപത്തി എട്ടിലാണ് വിക്ഷേപണം നടന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പുതുവത്സര പുലരിയിൽ അറുപതാം വിക്ഷേപണമാണ് പി എസ് എൽ വി യുടേത് അത്തരത്തിലെല്ലാം നോക്കുമ്പോൾ വലിയ വളരെയധികം ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ വി സാറ്റ് എന്ന് ഉൾപ്പെടുന്ന ഒരു ഉൾപ്പെടുന്ന പത്ത് ചെറു ഉപഗ്രഹങ്ങളും ഇതോടൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട് ഈ വിസാറ്റ് വയലറ്റ് രശ്മികളുടെ സാന്ദ്രത കണ്ടെത്തൽ തുടങ്ങിയ പഠന പഠനലക്ഷ്യവുമായാണ് വിസാറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് ഇതും കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഒരു അഭിമാന നേട്ടമാണ് അത്തരത്തിൽ വലിയൊരു അഭിമാന അഭിമാന മുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐ എസ് ആർ ഐയും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് എക്സോ ക്ഷമിക്കണം എക്സ് എക്സ്പോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പ്ര ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഏറെ നമുക്ക് ഒട്ടും വളരെയധികം നിഗൂഢതകളുള്ള ഒരു വിഭാഗമാണ് ഈ ബഹിരാകാശത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബഹിരാകാശം എല്ലാ കാലവും നിഗൂഢതകളുടെ അല്ലെങ്കിൽ അറിയാ കഥകളുടെ ഒരു ഇടം തന്നെയാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തമോഗർത്തങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ചുള്ള പഠനം വിപുലമായ പഠനമാണ് ഇതിൻ്റെ ലക്ഷ്യം ഒപ്പം അഞ്ച് വർഷത്തോളം നീളുന്നതാണ് ദൗത്യം ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിലാണ് ഈ വിക്ഷേപണം നട വിക്ഷേപിക്കുന്നത് ഒപ്പം തന്നെ ഈ ബഹിരാകാശത്തെ നാൽപ്പതോളം എക്സ് റേ സ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം കൂടി ഈ സാറ്റലൈറ്റ് ഈ ഉപഗ്രഹം കൈമാറും ഒപ്പം അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം അമേരിക്കയ്ക്ക് ശേഷം ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു രാജ്യമാണ് ഇത്തരത്തിൽ എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് വിദ്യ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടുതന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഇത് ഐ എസ് ആർഒ വീണ്ടും ചരിത്രം കുറിക്കാൻ ാണ് ഇനി പ്രതികരണവും പുറത്തുവരും ശരി പുതുവശത്തിൽ കുതിപ്പ് തുടരുകയാണ് ഐ എസ് ആർഒ തമോഹർത്ത രഹസ്യം തേടിയുള്ള എക്സ്പോ സാറ്റ് ഉപഗ്രഹം ഇന്ന് ഒൻപത് പത്തിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചിരിക്കുകയാണ് പി എസ് എൽ വി അറുപതാം വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സി ഫിഫ്റ്റി എയ്റ്റ് എന്ന പേടകമാണ് ഈയൊരു ദൗത്യം ഏറ്റെടുത്ത് കുതിച്ചുയർന്നിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാന ദൗത്യം ഇന്ത്യയുടെ അഭിമാനത്തിന് വീണ്ടും ഒരു പൊന്തുവൽ നൽകിക്കൊണ്ട് ഐ എസ് ആർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതി ഇതിനുശേഷം ഉള്ള ഐ എസ് ആർ ചെയർമാൻ്റെ ബാക്കി വിശ വിവരങ്ങളൊക്കെ നൽകുന്നതാണ് ഈ ഒരു വിക്ഷേപണ ലഹരിയിൽ അല്ലെങ്കിൽ വിക്ഷേപണ സന്തോഷത്തിൽ തന്നെയാണ് ഐ എസ് ആർ ഒ പ്രതിനിധികൾ എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അല്പസമയത്തിന് ശേഷം ഇത്ര വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് മനുഷ്യയാണ്